ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സ്പൈസിയും നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒരു സ്നാക്സും ആയിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളക്കടലയാണ് കേട്ടോ. ഇത് ഒരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി അതേ ജാലിൽ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് പീസ് ചെയ്തത്, ഒരു ചെറിയ സവോള, പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം നമുക്കൊന്ന് അരച്ചെടുക്കുക. ഈ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഉരുള ഉരുട്ടാൻ പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. അത് വെള്ളം അധികമായിട്ട് തോന്നിയാൽ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഓരോ ഉരുള ഇട്ട് കൊടുത്ത് ചെറു തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, കാരണം നമ്മൾ ചെറു തീയിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്യണത്. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും, ഉൾഭാഗം വേവത്തില്ല. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം അതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇനി സമയമെടുക്കും, കാരണം അതിൻ്റെ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ, ഇനി മറുഭാഗം കൂടി ആയി വരണം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കടല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫ്രൈ ആകാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുകൊണ്ട് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല.